നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുളിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ സ്ഥിരമായി മുൻകാലങ്ങളിൽ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കുളിയാണ് മുങ്ങിക്കുളി. കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാഡീഞ്ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുകയും അതുപോലെ ശരീരത്താകമാനമുള്ള വാതരോഗം, പിത്തം ഇതുപോലെയുള്ള അസ്വസ്ഥതകൾക്ക് ശമനമുണ്ടാക്കുകയും ചെയ്യാൻ ഏറ്റവും നല്ല ഒരു യോഗ അല്ലെങ്കിൽ അതുപോലെയുള്ള ശാസ്ത്രവിധാനങ്ങളുടെ ഒരു സംവിധാനമാണ്. അപ്പം മുങ്ങിക്കുളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പാദം നനഞ്ഞിറങ്ങി, മുട്ട് നനഞ്ഞ്, അര നനഞ്ഞ്, നെഞ്ചൊപ്പം വെള്ളത്തിൽ നിന്ന്, പിന്നെ ഒരു പ്രാർത്ഥനാ രീതികളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിതിൽ പറയുന്നില്ല. അത് കഴിഞ്ഞ് കഴുത്തോളം മുങ്ങി നിന്ന് വീണ്ടും, അത് കഴിഞ്ഞ് ഒട്ടാകെ മുങ്ങിക്കുളിക്ക്. ആ കഴുത്തോളം മുങ്ങി നിന്ന് കഴിയുമ്പം കുറച്ച് വെള്ളം വായിൽ കൊള്ളണം. വായിൽ കൊണ്ടതിന് ശേഷം മൂന്ന് മുങ്ങി നിന്ന് വരിക, വീണ്ടും ഒരു രണ്ട് നിമിഷം നിൽക്കുക, വീണ്ടും മൂന്ന് മുങ്ങി നിന്ന് വരിക. ഇങ്ങനെ 21 വട്ടമായിട്ട് കുളിക്കുന്ന രീതിയുണ്ട്. അപ്പം ഈ ആധുനിക രീതിയിൽ ചെയ്യുമ്പം പ്രധാനമായിട്ട് ഈ വായിൽ വെള്ളം കൊണ്ട് മുങ്ങിക്കുളിക്കുമ്പം ശ്വാസകോശ സംബന്ധിതമായ അസുഖങ്ങളെല്ലാം മാറുമെന്ന്, ആസ്മ പോലെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഏറ്റവും നല്ല രീതിയാണ് ഈ മുങ്ങിക്കുളി. അപ്പം ഇന്നാണെങ്കിൽ നമുക്ക് കുളങ്ങളൊക്കെ ഏതാണ്ട് നികത്തി, പുഴയിലാണെങ്കിൽ വെള്ളമില്ലാതെ മണൽ മാത്രമായി, അപ്പം മുങ്ങിക്കുളിക്കാനുള്ള അവസരമില്ല. അപ്പം ഇനി നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ കുളിമുറിയിൽ തന്നെ അതിനൊരു സംവിധാനം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ശുദ്ധജലമെടുത്ത് വായിൽ നന്നായിട്ട് കൊള്ളുക. അതിനുശേഷം പാദം മുൻവശവും പിൻവശവുമൊക്കെ നന്നായിട്ട് നനയെ വെള്ളമൊഴിക്കുക. അതിന് പാദത്തിലൊഴിച്ചു കഴിഞ്ഞാൽ മുട്ടിൽ മുന്നിലും പിന്നിലും വശങ്ങളിലും ഒഴിക്കുക. അത് കഴിഞ്ഞ് അരക്കെട്ടിൽ, അത് കഴിഞ്ഞ് കഴുത്തിൻ്റെ താഴെ ചുറ്റോടുചുറ്റും ദേഹമാസകലം നന്നായി നനയുന്നു വരെ വെള്ളമൊഴിച്ചതിന് ശേഷം തലയിലൊഴിച്ച് സാവകാശം കുളിക്കുക. സോപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, ഇഞ്ച ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ നന്നായിട്ട് തലവഴി ഒഴിച്ച് കുളിക്കുക. അപ്പം എല്ലാ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം തല നന്നായി തുവർത്തി, ദേഹമാസകലം തുവർത്തിയതിന് ശേഷം വായിലെ വെള്ളം തുപ്പിക്കളഞ്ഞ് നന്നായി നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞ് വാകഴുകുന്ന പോലെ നന്നായി വാകഴുകുക. ഇതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറും. രണ്ട്, തലനീരിറക്കം പോലെയുള്ള അസ്വസ്ഥതകൾ മാറും. മൂന്ന്, നമുക്ക് നാഡീ ഞരമ്പുകളെ നന്നായിട്ട് ഉത്തേജിപ്പിക്കാൻ കഴിയും. അതുപോലെ കേൾവി ശക്തിയെ വർദ്ധിപ്പിക്കാനും കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കാനും, പിന്നെ തൊണ്ട സംബന്ധമായ അസ്വസ്ഥതകൾ, കഫക്കെട്ട് കൊണ്ടുണ്ടാകുന്നതും അല്ലാതെ തൈറോയിഡ് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളുടെ കാഠിന്യം കുറയ്ക്കാനും ഈ കുളി സഹായിക്കും. എല്ലാവരും അതൊന്ന് പരീക്ഷിക്കുക, സ്ഥിരമായി ശീലിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും അസ്വസ്ഥതകൾ മാറി നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ ഇടവരട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.